കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ കോളേജുകളിൽ ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതൊക്കെ ഗവൺമെൻറ് കോളേജുകളാണ് ഉള്ളത് അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകൾ ഏതൊക്കെയാണ് സെൽഫ് ഫൈനാൻസ് കോഴ്സുകൾ ഏതൊക്കെയാണ് അതേപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻസ് നടത്തുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് എത്രയായിരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ലഭിക്കുന്നത് പേർസെൻറ്റേജിനെ ബേസ് ചെയ്തുകൊണ്ടല്ല പ്ലസ് ടുവിൻ്റെ പേഴ്സൻറ്റേജ് അല്ല നോക്കുന്നത് ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതായത് നിങ്ങളുടെ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ ഓരോ കോഴ്സിനും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻസ് എന്താണ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആദ്യമേ മനസ്സിലാക്കി വെക്കണം അതേപോലെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഓരോ കോളേജിലെയും കോഴ്സുകളെ കുറിച്ചും ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജുകൾ എയ്ഡഡ് കോളേജുകളിലുള്ള കോഴ്സുകൾ അതേപോലെ സെൽഫ് ഫൈനാൻസ് കോഴ്സുകൾ ഇതൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കാരണം കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികളും നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ മുകളിൽ കൊടുത്തതുകൊണ്ട് അവർക്ക് ആ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഹയർ ഓപ്ഷൻ ഇല്ലെങ്കിൽ മറ്റുള്ള കോളേജ് ഹയർ ഓപ്ഷൻ ഇല്ലെങ്കിൽ ആ ഒരു കോളേജിൽ തന്നെ നിർബന്ധമായിട്ടും ചേരേണ്ട അവസ്ഥ വരും അതേപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് തീരെ മാർക്കില്ലാത്ത മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഏറ്റവും മുകളിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുകയില്ല അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന സെൽഫ് ഫൈനാൻസ് കോളേജുകൾ ഏറ്റവും താഴെയായിട്ടാവും അപ്പോൾ അവിടെയും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല അപ്പോൾ തീരെ അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥ വരും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ എയ്ഡഡ് കോളേജിലും അതേപോലെ ഗവൺമെൻറ് കോളേജിലും മുകളിൽ ഓപ്ഷൻ കൊടുത്തത് കാര്യമില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ആ സമയത്ത് നിങ്ങൾ മുകളിൽ സെൽഫ് ഫൈനാൻസ് കോളേജ് തന്നെ കൊടുക്കേണ്ട വരും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് മൊബൈൽ നമ്പർ അതേപോലെ ഇമെയിൽ ഐ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി എല്ലാം ഓക്കെ ആക്കി വെക്കുക കാരണം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും തെറ്റിപ്പോയാൽ പിന്നീട് അഡ്മിഷൻ പ്രോസസ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളൊരു ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കുക അതുകൂടെ ശ്രദ്ധിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതൊക്കെ ഗവൺമെൻറ് കോളേജുകളാണ് എയ്ഡഡ് കോളേജുകൾ ഏതൊക്കെ അതേപോലെ സെൽഫ് ഫൈനാൻസ് കോഴ്സുകൾ ഏതൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് സി യു ഓൺലൈൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് പ്രവേശിക്കേണ്ടത് ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന വിൻഡോയിൽ നിങ്ങൾ ജസ്റ്റ് അതിന് താഴോട്ട് പോയാൽ അവിടെ യു കോഴ്സസ് എലിജിബിലിറ്റി എന്ന് കാണാം ഓക്കെ അതിന് മുകളിലായിട്ട് യു ജി കോളേജ് ആൻഡ് കോഴ്സസ് എന്ന് കാണാം അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് കോഴ്സസ് ആണ് എന്ന് മനസ്സിലാക്കാനെ ആ യു ജി കോളേജ് ആൻഡ് കോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം സെലക്ട് കോഴ്സ് പ്രോഗ്രാം എന്ന് കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ബി എ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു ഓക്കെ ദൻ നെക്സ്റ്റ് സെലക്റ്റഡ് ഡിസ്ട്രിക്റ്റ് എന്ന് കാണാം ആ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ നിങ്ങൾക്ക് നോക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സെർച്ച് കൊടുക്കുന്നു അങ്ങനെ സെർച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാം ഈ ഒരു ബി എ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കോളേജുകളും അതിൽ തന്നെ ഏതാണ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് എയ്ഡഡ് ആണോ അതേപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് സെമോറിയസ് ഗുരുവായൂപ്പൻ കോളേജ് കാലിക്കറ്റ് അപ്പോൾ അത് എയ്ഡഡ് കോഴ്സാണ് ഇനി അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ സെൽഫ് ഫൈനാൻസ് കോഴ്സുകൾ കാണാം ഓക്കെ സെൽഫ് ഫൈനാൻസ് കോഴ്സുകളെയും കാണാം അവിടെ ഓരോ കോളേജിൻ്റെയും ബി എ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കോളേജും സെൽഫ് ഫൈനാൻസ് കോളേജുകൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി മുകളിൽ എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏത് കോഴ്സിനാണോ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എയ്ഡഡ് കോളേജുകളും സെൽഫ് ഫൈനാൻസ് കോഴ്സുകൾ കോളേജുകളും ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളെ അത് നിങ്ങൾ ആദ്യമേ ഒരു നോട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇതാണ് ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് അത് ആദ്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്കറിയേണ്ടത് ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അതിന് അവിടെ നിങ്ങൾക്ക് കാണാം അവിടെ തന്നെ ആ വിൻഡോയിൽ എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിങ് റൂൾസ് എന്ന് കാണാം ആ ഒരു എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിങ് റൂൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലാംഗ്വേജസ് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് മാനേജ്മെൻറ്റ് ഡബിൾ മെയിൻ ബി വോക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ലാംഗ്വേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം ഇനി ബി എസ് സി ബോട്ടണി ആണെങ്കിൽ സയൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം അപ്പം ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ലാംഗ്വേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം ലാംഗ്വേജസിൻ്റെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ടാവും ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇൻഡെക്സിങ് റൂൾ അറിയാൻ വേണ്ടി ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഡെക്സിങ് റൂൾ കാണാൻ സാധിക്കും ഓക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് എലിജിബിലിറ്റി എന്താണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അതായത് കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ദി എച്ച് എസ് സി ഓഫ് കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓർ എനി അതർ എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് എസ് ഈക്വൽ ആൻഡ് ദർ ടു ആർ എലിജിബിൾ ഫോർ അഡ്മിഷൻ ദെൻ ഇൻഡെക്സ് മാർക്ക് പറഞ്ഞത് ടോട്ടൽ മാർക്ക് പ്ലസ് പ്രൈസ് ദി മാർക്ക് സെക്വേഡ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ലഭിച്ച മാർക്കിനെ എന്ത് ചെയ്യുക അതിനെ ഡബിൾ ചെയ്യുക ഓക്കെ മൊത്തം മാർക്കിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെ മാർക്കിനെ ഡബിൾ ചെയ്തുകൊണ്ട് അതിനെ കൂട്ടുക അതേപോലെ എ വെയ്റ്റേജ് ഓഫ് ട്വൻ്റി മാർക്സ് വിൽ ബി ഗിവൺ ടു ദോസ് ഹു ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആസ് ഓപ്ഷണൽ ഫോർ എച്ച് എസ് സി ഒറിക്യുലൻ്റ് എക്സാമിനേഷൻ ഇംഗ്ലീഷും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇരുപത് മാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് വെയ്റ്റേജും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഡെക്സിങ് റൂൾ വരുന്നത് ഇനി അതിൻ്റെ ടൈ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ ആർക്ക് പ്രയോറിറ്റി കൊടുക്കുമെന്നുള്ള ഉണ്ട് അപ്പോൾ ഇതാണ് ഇൻഡെക്സിങ് റൂള് അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ ഇനി ഒരു സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ സയൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആ സയൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം സയൻസ് സബ്ജക്റ്റുകൾ ഇപ്പോൾ ബി എസ് സി ബയോ കെമിസ്ട്രി ആണെങ്കിൽ ആ ബി എസ് സി ബയോ കെമിസ്ട്രി എന്നതിലെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അവിടെ ഇൻഡെക്സ് മാർക്ക് ടോട്ടൽ മാർക്ക് ഒപ്റ്റെയിൻഡ് ഫോർ പാർട്ട് ത്രീ പ്ലസ് ദി മാർക്ക് ഒപ്റ്റെയിൻഡ് ഫോർ കെമിസ്ട്രി ഓർ ബയോളജി വിച്ചവറി സയർ കെമിസ്ട്രിയിലോ ബയോളജിയിലോ കിട്ടിയ മാർക്കിൻ്റെ ഏതാണോ രണ്ടിലും കൂടുതൽ വരുന്ന മാർക്ക് ആ മാർക്ക് എടുക്കുക അതേപോലെ പാർട്ട് ത്രീയിൽ ലഭിച്ച മാർക്ക് അതായത് ഇംഗ്ലീഷ് മലയാളം അങ്ങനെയുള്ളതൊന്നും കൂട്ടാതെ പാർട്ട് ത്രീയിൽ മാത്രം ലഭിച്ച മാർക്കിൻ്റെ കൂടെ ബയോ കെമിസ്ട്രിയുടെയോ ബയോളജിയുടെയോ മാർക്കിൽ കൂടുതലുള്ളത് എടുത്ത് കൂട്ടുക അതാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതേപോലെ നമ്മളൊരു കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ അല്ലെ സബ്ജക്റ്റ് ആണെങ്കിൽ ഹ്യുമാനിറ്റീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബിഇ എക്കണോമിക്സ് ആണെങ്കിൽ ബി ഇ എക്കണോമിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാണാൻ സാധിക്കും ഇതേപോലെ കൊമേഴ്സ് സബ്ജക്റ്റുകളാണെങ്കിൽ കൊമേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ബി കോം ബി കോമിൻ്റെ ഇൻഡെക്സ് അറിയണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം ഇത്തരത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓരോ കോഴ്സിൻ്റെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ മൊബൈൽ വ്യൂ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണിത് ഇതിൽ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോന്നിനെക്കുറിച്ചും ഓക്കെ ഇനി നിങ്ങൾക്ക് കോളേജസിനെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഏതൊക്കെ കോളേജാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഗവൺമെൻറ്റ് എയ്ഡഡ് സെൽഫ് ഫൈനാൻസ് എന്ന് അറിയണമെങ്കിൽ കോഴ്സ് വൈസ് അല്ലാതെ അറിയണമെങ്കിൽ അവിടെ കോളേജസ് എന്ന് മുകളിൽ കാണാം ആ കോളേജസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഗവൺമെൻറ് കോളേജാണെങ്കിൽ ഗവൺമെൻറ് എന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ സെലക്ട് ഡിസ്ട്രിക്ട് കൊടുക്കുക അതിനുശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള ഗവൺമെൻറ് കോളേജസിനെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ സി കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് പേരാമ്പ്ര കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുന്നമംഗലം അങ്ങനെ ഓരോ ഗവൺമെൻറ് കോളേജുകളുടെ ലിസ്റ്റും കിട്ടും ഇനി എയ്ഡഡ് കോളേജുകളാണ് കിട്ടേണ്ടതെങ്കിൽ അവിടെ സെലക്ട് കോളേജ് ടൈപ്പ് എന്നതിൽ എയ്ഡഡ് കോളേജ് എന്ന് സെലക്ട് ചെയ്യുക കോളേജ് സെലക്ട് ഡിസ്ട്രിക്റ്റ് ദെൻ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ഇതേപോലെ തന്നെ സെൽഫ് ഫൈനാൻസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളെ അറിയാൻ സെൽഫ് ഫൈനാൻസിങ് കോളേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ദെൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഫൈനാൻസ് കോഴ്സുകളെ കുറിച്ചും അറിയാൻ സാധിക്കും ഇവിടെ നിങ്ങൾ അറിയേണ്ടത് സെൽഫ് ഫൈനാൻസ് കോഴ്സുകളെ കുറിച്ച് പലർക്കും ധാരണയില്ല എന്താണ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷനും അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതത് കോളേജിൽ തന്നെ ചെയ്യും പക്ഷെങ്കിൽ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടി വരും ഓക്കെ ഇനി എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളാകുമ്പോൾ അവിടെ ട്യൂഷൻ ഫീസ് ചെറിയൊരു ഫീസ് മാത്രം എന്തെങ്കിലും കൊടുത്താലല്ലാതെ എന്ത് ചെയ്യാ നല്ല ഫീസ് ഈടാക്കുകയില്ല എന്നാൽ ഇവിടെ സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ ട്യൂഷൻ ഫീസ് നിങ്ങൾ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ സെൽഫ് ഫൈനാൻസ് കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ സെൽഫ് ഫൈനാൻസ് കോഴ്സ് സെലക്ട് ചെയ്യാതിരിക്കുക ഇനി മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഗവൺമെൻറ് മെയ്ഡഡും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുകയില്ല സെൽഫ് ഫൈനാൻസും കിട്ടുകയില്ല അതും കൂടെ ശ്രദ്ധിക്കണം അത്തരം കുട്ടികൾ സെൽഫ് ഫൈനാൻസ് സെലക്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അവിടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷനെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഹെൽപ്പ് ഡെസ്ക് എന്നും പറഞ്ഞിട്ട് അതിൽ കാണുന്നുണ്ട് അതിൽ ഇ പേയ്മെൻ്റിനെ കുറിച്ചും ഇമെയിലും അതിൻ്റെ ഇമെയിൽ അഡ്രസ്സും ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഫോൺ നമ്പറും അതേപോലെ അതിൻ്റെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഇനി കോളേജ് നോഡൽ ഓഫീസേഴ്സിനെ ബന്ധപ്പെടണമെങ്കിൽ അവിടെ കോളേജ് നോഡൽ ഓഫീസേഴ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും നോഡൽ ഓഫീസേഴ്സിന് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ സെൽഫ് ഫൈനാൻസ് കോളേജിൻ്റെ നോഡൽ ഓഫീസർ അറിയണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിലെ നിങ്ങൾ ഏതാണോ കോളേജ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കോളേജിലെ നോഡൽ ഓഫീസറെ അറിയാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഞാൻ നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നോഡൽ ഓഫീസർ ആരാണെന്ന് മനസ്സിലാവും അവിടെ ഹാരിസ് പിപ്പി നിങ്ങൾക്ക് ആ നോഡൽ ഓഫീസറുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഓരോ കോളേജിലെയും നോഡൽ ഓഫീസറുടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കോളേജിലെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു നോഡൽ ഓഫീസിനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മറ്റൊരു സംശയമുള്ളത് കഴിഞ്ഞ വർഷത്തെ ഓരോ കോളേജിലെയും ഇൻഡെക്സ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷത്തെ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ നിന്നും കുറച്ചുകൂടെ മെച്ചപ്പെട്ട റിസൾട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തതുമായിട്ട് നൂറ് ശതമാനം നമുക്ക് കമ്പയർ ചെയ്യുവാൻ സാധിക്കില്ലെങ്കിലും ഏകദേശം നമുക്ക് പറയുവാൻ സാധിക്കും ഓക്കെ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം അപേക്ഷ സമർപ്പിക്കുക അതിനുവേണ്ടി നിങ്ങൾ ആ ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് രണ്ടായിരത്തി എന്ന് കാണാൻ സാധിക്കും ആ ഇൻഡെക്സ് മാർക്ക് രണ്ടായിരത്തി ഇരുപത് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ഏതാണോ കോഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സ് സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ബി എ എക്കണോമിക്സ് എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്തു അപ്പോൾ അവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു കോഴിക്കോട് സെലക്ട് ചെയ്തു സെർച്ച് കൊടുക്കുന്നു അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളേജിലെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ സി കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് പേരാമ്പ്ര എയ്ഡഡ് കോളേജാണ് ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് ഇൻഡെക്സ് അഡ്മിഷൻ നടത്തിയിട്ടുള്ളത് എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് അത് ഇ ടി ബി കാറ്റഗറിയിൽ ആയിരത്തി തൊണ്ണൂറ്റേഴ് പിന്നെ മുസ്ലിം ആയിരത്തി നൂറ്റേഴ് പിന്നെ ഒ ബി എ ഒ ബി എച്ച് ആയിരത്തി തൊണ്ണൂറ്റി ആറ് അതേപോലെ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഇങ്ങനെ ഓരോ കാറ്റഗറികളെയും അഡ്മിഷൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ കോളേജിലെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഡെക്സ് അറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും അറിയേണ്ട വസ്തുതയാണ് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് വെയിറ്റേജ് ആൻഡ് ബോണസ് മാർക്കിനെ കുറിച്ചാണ് ഓക്കെ ബോണസ് മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനിൽ ഇൻഡെക്സ് മാർക്ക് കൂട്ടാനുള്ള ഒരു മാർഗമാണ് ബോണസ് ആൻഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ അഡ്മിഷന് അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ബോണസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം ഇനി ബോണസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് തീരെ അഡ്മിഷൻ കിട്ടൂല ഇനി ബോണസ് വെയ്റ്റേജ് മാർക്കുകൾ ഉള്ളവരാണെങ്കിൽ അവർ ആ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തിരിക്കണം ഇവിടെ ബോണസ് ആൻഡ് വെയ്റ്റേജ് മാർക്ക് വരുന്ന ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പതിനഞ്ച് മാർക്ക് വെയ്റ്റേജ് എക്സ് സർവീസുമെ അതേപോലെ വിഡോ അതേപോലെ ചിൽഡ്രൻ ഓഫ് ജവാനെ ആൻഡ് എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെയൊക്കെ ചിൽഡ്രൻസിന് പതിനഞ്ച് മാർക്ക് ബി എ അഡ്മിഷനും ബി എസ് സി അതേപോലെ ബികോം പ്രോഗ്രാമിനൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോൾ പതിനഞ്ച് മാർക്ക് അവർക്ക് വെയിറ്റേജ് കിട്ടും ലിറ്ററസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത അതിൻ്റെ വളണ്ടിയർ ആണെങ്കിൽ അവർക്കും പതിനഞ്ച് മാർക്ക് ബോണസ് അല്ലെങ്കിൽ വെയിറ്റേജ് മാർക്കായിട്ട് കിട്ടും ഇനി എൻ എസ് എസ് എൻ സി സി അതേപോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളുള്ള വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് മാർക്ക് വെയിറ്റേജ് കിട്ടും ഇനി എൻ സി സിയും എൻ എസ് എസും രണ്ടും ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ ബോണസ് മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ രണ്ടും ഉള്ളവർ രണ്ടും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഏതെങ്കിലും ഒന്നിൻ്റെ വെയ്റ്റേജ് മാർക്ക് മാത്രമേ ഇൻഡെക്സ് മാർക്കിൽ കൂട്ടുകയുള്ളൂ അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അല്ലാത്ത പക്ഷം പലർക്കും തെറ്റുകൾ കഴിഞ്ഞ വർഷമൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്